കല്യാണാലോചന കൂടിക്കൊണ്ട് വരുന്നുണ്ട്. എന്നും പെണ്ണാണ് വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തു പറയാനാ, എന്റെ ഉപ്പാക്ക് അഞ്ചേരം നിസ്കാരം, ഗവൺമെന്റ് ജോബ്, ഇതൊന്നും ഇല്ലാണ്ട് നിന്റെ ഉപ്പാന്റെ അടുത്ത് എങ്ങനെയാ ഞാൻ പോയി ചോദിക്കുക? ഈ അവസ്ഥയിൽ നിന്റെ ഉപ്പാനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ ഉപ്പ എന്നെ ചെപ്പക്കുറ്റടക്കം തരും. ഞാൻ പറയേണ്ടത് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ഏതെങ്കിലും ഉസ്താദ് കെട്ടിക്കൊണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ദുബായ്ക്കാരനും കൊണ്ടോ. നീ ടെൻഷൻ ആവില്ലേ, എല്ലാം ശരിയാവും. മുക്കിൽ പഞ്ഞു വെച്ചിട്ടാകുമ്പായിരിക്കും ശരിയാവുന്നു. മൗലാ 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 മൗലാ
പെണ്ണ് നെഞ്ചിനുള്ളിൽ കൊണ്ട് ഹിജാബിട്ട പെണ്ണ് ഇത് മുഹബത്തോ കിസ്മത്തോ നെഞ്ചിനുള്ളിൽ കൊണ്ട് അത് പറയണോ വേണ്ടയോ നേരിലായി കണ്ട നാൾ നെഞ്ചിനുള്ളിൽ പൂതിയായി പൂരിയായി കണ്ടിടാം പോരുമോ നീ എന്തതാ ഹിജാബിട്ട പെണ്ണ് എന്ത് പറ്റാന്, എനിക്ക് നല്ല മസിലുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്നെന്താ പരിപാടി? ഒരു പരിപാടിയല്ല, ഉസ്താദ് വരുന്നുണ്ട്. അവർക്ക് ഇറച്ചിക്കറി നെയ്ച്ചോറും വെച്ചുകൊടുക്കാനുണ്ട്. ഇറച്ചിക്കറി നെയ്ച്ചോറും ഉസ്താദിനെല്ലാം വിഷക്കുന്നുണ്ടാവൂലെ. അപ്പൊ ഓക്കെ ബൈ, ഞാൻ പിന്നെ വിളിക്കാം, നല്ല ബിസി ഉണ്ട് ഇപ്പൊ. ബൈ ബൈ, സീ യു. ഞാൻ കോർത്തുള്ളത് നീ മാത്രമാണ്, മണ്ണോട് ഞാൻ ചേർന്നെന്നാലും എന്റെ രൂഹാണ്. ഈഷ്കാല ഞാൻ കോർത്തുള്ളത് നീ മാത്രമാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞാനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടി വന്നു. ഞാൻ മോക്ക് നല്ലൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ ആലോചനകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളി ചക്കൻ, നല്ല ബിസിനസ്, നല്ല തറവാട്, എല്ലാം കൊണ്ടും നല്ല ചക്കനാ. നാളെ തന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്ക്. ഹിജാബിട്ട പെണ്ണ് ഇത് മുഹബത്തോ കിസ്മത്തോ നെഞ്ചിനുള്ളിൽ കൊണ്ട് അത് പറയണോ വേണ്ടയോ നേരിലായി കണ്ട നാൾ നെഞ്ചിനുള്ളിൽ പൂതിയായി പൂരിയായി കണ്ടിടാം പോരുമോ നീ എന്തതാ ഹിജാബിട്ട പെണ്ണ്. എന്നാലും എന്റെ ഉപ്പാൻ നിങ്ങളെ കുപ്പിയിലാക്കിയല്ലേ? എന്റെ ഉപ്പാനാണല്ല, നിന്നെ വരെ ഞാൻ കുപ്പിയിലാക്കും. ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യം എന്താ അറിയോ? ആ ഉസ്താദിന്റെ കാര്യമാണ്.